നമസ്കാരം സ്കോർപ്പിലേക്ക് സ്വാഗതം ഇന്ന് മിഷൻ എൽ ഡി സി ടൈം ടേബിൾ അനുസരിച്ച് ഭരണഘടനയുടെ ക്ലാസ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാന ആർട്ടിക്കിളുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പഠിച്ചിരുന്നു ആർട്ടിക്കിൾ ഇരുപത്തി രണ്ട് വരെ പഠിച്ചിരുന്നു അതിൽ തന്നെ മൗലികാവകാശങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ നമ്മൾ തീർത്തിരുന്നു ഇനി ബാക്കിയുള്ള ഭാഗത്തേക്ക് നോക്കാം മൂന്നാമത്തെ മൗലികാവകാശമാണ് ചൂഷണത്തിന് എതിരായുള്ള അവകാശം ചൂഷണത്തിന് എതിരായുള്ള അവകാശമാണ് മൂന്നാമത്തെ മൗലികാവകാശം ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ആണ് ഇരുപത്തി മൂന്നും ഇരുപത്തിനാല് ആർട്ടിക്കിളുകളാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം ഭരണഘടനയിൽ പറയുന്നത് നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും എന്താണെന്നുള്ളത് നോക്കാം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേല നിരോധിക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേല നിരോധിക്കുന്നു ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് ആർട്ടിക്കിളുകളാണ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേല നിരോധിക്കുന്നു ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് മാത്രം നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക് റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥിയാണ് കൈലാഷ് സത്യാർത്ഥിയാണ് റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് റഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ് ഗുഡ് വീവ് എന്നാണ് റഗ്മാർക്ക് ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്നത് ഗുഡ് വ്യൂ എന്നാണ് ബാലവേല വിരുദ്ധ ദി ദിനമാണ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ഇനി അടുത്തതാണ് നാലാമത്തെ മൗലികാവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നാലാമത്തെ മൗലികാവകാശമാണ് അതിനകത്ത് പറയുന്ന ആർട്ടിക്കിളുകൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഉള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഉള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിന് എതിരായിട്ടുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് ഗവൺമെൻറ് നടത്തുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് സഹായം സ്വീകരിക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ലെന്ന് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് ഗവൺമെൻറ് നടത്തുന്നതോ അല്ലെങ്കിൽ ഗവൺമെൻറ് സഹായം സ്വീകരിക്കുന്നതുമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് അടുത്തത് നോക്കാം അഞ്ചാമത്തെ മൗലികാവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് അഞ്ചാമത്തെ മൗലികാവകാശം അതിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഇരുപത്തിയൊൻപത് മുപ്പത് എന്നിവയാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊൻപത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് നീ ആർട്ടിക്കിൾ മുപ്പത് നോക്കാം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഇതൊക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ടാണ് ഇരുപത്തി ഒൻപതും ഒക്കെ ശ്രദ്ധിച്ച് പഠിക്കുക നീ അടുത്തത് നോക്കാം അടുത്ത മൗലികാവകാശമാണ് ഭരണ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഭരണഘടനാപരമായ പ്രതി പ്രതിവിധിക്കുള്ള അവകാശം ഇത് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിലാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇനി ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നോക്കാം നമുക്ക് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് റിട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് റിട്ടുകൾ എന്താണെന്ന് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുച്ഛേദം അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് പുറപ്പെടുവിക്കുന്നത് അപ്പോൾ മുപ്പത്തിരണ്ടാം ഭരണഘടന ആർട്ടിക്കിള് മുപ്പത്തിരണ്ടാം ആർട്ടിക്കിള് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുച്ഛേദം അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്ന് ഓർക്കുക മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതായി സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്ന് നാല് തരം റിട്ടുകളാണുള്ളത് നാല് തരം റിട്ടുകളാണ് നിലവിലുള്ളത് ഒന്ന് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് രണ്ട് മൻഡാമസ് മൻഡാമസ് ആണ് രണ്ടാമത്തേത് മൂന്ന് കോ വാറൻഡോ മൂന്ന് കോ വാറൻഡോ നാല് പ്രൊഹിബിഷൻ നാല് പ്രൊഹിബിഷൻ അഞ്ച് നാലെണ്ണമാണ് ഉള്ളത് ഹേബിയസ് കോർപ്പസ് മണ്ടാമസ് കോ വാറൻഡോ പ്രൊഹിബിഷൻ സെർഷ്യോറീതം ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ പദങ്ങൾ വന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് അത് വെക്കണം ഈ പദങ്ങളെല്ലാം വന്നിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഒന്നാമത്തെ ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് നോക്കാം നിയമവിധേയം അല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ് നിയമവിധേയം അല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മാഗ്നാക്കാട്ടയിലാണ് മാനാക്കാട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന് അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിസ് കോർപ്പസ് അതാണ് ഹേബിസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥമാണ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് എന്റെ അർത്ഥം അടുത്ത് നോക്കാം മൻഡാമസ് എന്താണെന്ന് നോക്കാം സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചു കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്നതാണ് മൻഡാമസ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചു കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മെൻഡാമസ് നാം കൽപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് നാം കൽപ്പിക്കുന്നു എന്നാണ് മെൻഡാമസ് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് അടുത്തത് കോ വാറണ്ടോ ആണ് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറൻഡോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയ തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറണ്ടോ എന്ത് അധികാരം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം എന്ത് അധികാരം എന്ന് അർത്ഥം വരുന്നു അടുത്തു നോക്കാം പ്രൊഹിബിഷൻ എന്താണെന്ന് നോക്കാം ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽ കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് നാലാമത്തെ റിട്ടായിട്ടുള്ള സെർഷിയോർ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽ കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷിയോർറി തോടുകൂടി റിട്ടുകൾ കഴിഞ്ഞു ഇനിയും ഇതുകൂടെ നോക്കാം ഇത് പ്രധാനപ്പെട്ട ഈ ഭാഗത്ത് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ആർട്ടിക്കിൾ പ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് പ്രകാരമാണ് ഇത് ഓർത്തു വെക്കുക ഇത് രണ്ട് ലിങ്ക് ചെയ്ത് പഠിച്ചു വയ്ക്കുക മാറിപ്പോരുത് സുപ്രീം കോടതി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഹൈക്കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് നമുക്ക് ഈ ക്ലാസ്സിൽ ഇത്രയും നോക്കാം അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ താങ്ക്